ഓം ശാന്തി ഗുരുപ്രിയ എന്ന ചാനലിലെ ഭജനാമൃതം എന്ന പ്രോഗ്രാമിലെ അടുത്ത എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം സ്വപരിവർത്തനമാണ് എല്ലാത്തിനും ആധാരം നമ്മൾ സാധാരണയായിട്ട് നമുക്ക് സങ്കടങ്ങളും വിഷമങ്ങളും വരുമ്പോൾ എപ്പോഴും നാം പഴി പറയുന്നത് മറ്റുള്ളവരെയാണ് എൻ്റെ ടെൻഷന് കാരണം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ദേഷ്യപ്പെട്ടതിന് കാരണം അല്ലെങ്കിൽ എൻ്റെ ഈ സാഹചര്യം ഇങ്ങനെ വന്നതിന് കാരണം ഇന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ എൻ്റെ ജീവിത സാഹചര്യങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കി മാറ്റിയത് എന്ന് നമ്മൾ പറയാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രകൃതിയിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുകയാണെങ്കിൽ വളരെയധികം ചൂട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വളരെയധികം മഴയുള്ള സമയത്ത് അല്ലെങ്കിൽ വളരെയധികം തണുപ്പുള്ള സമയത്ത് നമ്മൾ ഒരിക്കലും ഇതിനെ പഴി പറയാറില്ല എന്ത് ഇങ്ങനെ ഭയങ്കര ചൂടെന്താ അല്ലെങ്കിൽ എന്താ ഇത്ര തണുപ്പ് എന്താ ഇത്ര മഴ നീ നീയൊന്നും മാറി നിൽക്കാൻ പാടില്ലേ എന്ന് നമ്മൾ അതിനോട് പറയാറില്ല പക്ഷെ നമ്മുടെ കൂടെ ഉള്ള വ്യക്തികൾ എന്തെങ്കിലും കാണിച്ചാൽ നമ്മൾ പറയും നിങ്ങൾ എന്ത് മാറാത്തേ നിങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രകൃതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ അതിനെ അതിജീവിക്കാനുള്ള ഒരു കവചം ധരിക്കാറുണ്ട് മഴയാണെങ്കിൽ അല്ലെങ്കിൽ വെയിലാണെങ്കിൽ തണുപ്പാണെങ്കിൽ അതിനെ അതിജീവിക്കാൻ ഞാൻ സ്വയം ഒരു കവചം ധരിക്കാറുണ്ട് അപ്പം അതേപോലെ തന്നെയാണ് എനിക്ക് ചുറ്റുപാടും വരുന്ന പ്രതിസന്ധികളെയും സാഹചര്യങ്ങളെയും വ്യക്തികളെയും മറികടക്കാൻ വേണ്ടി ഞാനാണ് ഒരു കവചം ധരിക്കേണ്ടത് അല്ലാതെ ഞാൻ മറ്റുള്ളവരായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയി എന്ന് ആരോപിക്കുകയല്ല വേണ്ടത് അപ്പം എനിക്കാണ് മാറേണ്ടത് ഞാൻ മാറിയാലേ മറ്റുള്ളവർ മാറുകയുള്ളൂ എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കാം സാധാരണയായിട്ട് നമ്മൾ ഉപദേശം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുക ഇതേപോലെ എന്നെ ഒരാൾ ഒരാളിരുന്ന് ഉപദേശിച്ചാൽ ഞാൻ ഇരുന്നു കൊടുക്കുമോ ഇരുന്നു കൊടുക്കില്ല അപ്പം നമ്മൾ അക്ഷമരാകും അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ഉപദേശങ്ങൾ കേട്ട് ഇപ്പോൾ വരെ ആരെങ്കിലും നന്നായിട്ടുണ്ടോ അപ്പം ഇന്നുള്ള ആൾക്കാർ ഉപദേശങ്ങൾ കേൾക്കാനല്ല ഇഷ്ടപ്പെടുന്നത് അവരെല്ലാം ഇഷ്ടപ്പെടുന്നത് എല്ലാവരുടെ ജീവിത രീതി എങ്ങനെയാണോ പണ്ട് കാലങ്ങളിൽ ആകാശവാണി റേഡിയോ എല്ലാവരും കേട്ടുകൊണ്ടേയിരുന്നു വീടുകളിൽ ജോലി ചെയ്യുകയും ചെയ്യും പക്ഷേ റേഡിയോ ഓൺ ചെയ്തിട്ടിരിക്കും പക്ഷേ ഇന്ന് ആരുടെയെങ്കിലും വീട്ടിൽ അപൂർവമായിരിക്കുക റേഡിയോ ഉണ്ടെങ്കിൽ തന്നെയും എല്ലാവരും ഇന്ന് ആഗ്രഹിക്കുന്ന റേഡിയോ കേൾക്കാനല്ല എല്ലാവരും ടി വി കാണാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം അതേപോലെ തന്നെയാണ് ഇന്ന് ഉള്ള എല്ലാ മനുഷ്യരും ഓരോ വ്യക്തിത്വങ്ങൾ എങ്ങനെയാണ് എന്ന് കാണാനാണ് ആഗ്രഹിക്കുന്നത് ഒരു കുട്ടിയായാലും ശരി എൻ്റെ അച്ഛനും അമ്മ എങ്ങനെയാണ് എൻ്റെ സുഹൃത്ത് എങ്ങനെയാണ് എൻ്റെ ബന്ധുക്കൾ എങ്ങനെയാണ് ഒരു ടീച്ചർ എങ്ങനെയാണ് ആ രീതി അവരുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അത് നമ്മൾ എല്ലാവരായാലും അങ്ങനെ തന്നെയാണ് ഇന്ന് അമ്മമാർ ടി വി സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ടി വി സീരിയൽ കാണുമ്പോൾ അതേപോലെ ആയിത്തീരാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഇന്നത്തെ സീരിയൽ എന്ന് പറയുന്നത് എല്ലാവരെയും തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് തന്നെ പറയാം ആ തെറ്റായ നല്ല രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ആ നല്ല രീതിയിലുള്ള കാര്യങ്ങളെ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഇന്നുള്ള മനുഷ്യർക്ക് ഇല്ലാതെ പോയി നല്ല ക്യാരക്ടർ എന്തുകൊണ്ട് അനുകരിക്കുന്നില്ല അതിലുള്ള ചീത്ത ക്യാരക്ടറിനെ അനുകരിക്കാനാണ് ഒട്ടുമുക്കാൽ ആൾക്കാർ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഒരു ഭാഗത്തിലൂടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കാണുന്നത് തന്നെ ശരിക്ക് നമ്മളുടെ മനസ്സിനെ പ്രഭാവപ്പെടുത്തുന്ന ഒന്നാണ് അതുകൊണ്ട് നല്ല കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും നമ്മൾ സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നമുക്കും അനേകം പേർക്കും മാറ്റം കൊണ്ടുവരാൻ സാധിക്കും അതിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെയാണ് മറ്റുള്ളവരെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ അധപതിക്കുകയുള്ളു മറ്റുള്ളവരുടെ ദോഷങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ അപ്പോഴും നമ്മൾ മനസ്സിലാക്കുക എൻ്റെ ഉള്ളിൽ ആ ദോഷങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവരെ ആ ദോഷങ്ങളായിട്ട് കാണുന്നത് ഒരു ഭാര്യയും ഭർത്താവും അവര് അവരുടെ അടുത്ത വീട്ടിലുള്ള അവരെങ്ങനെ നോക്കിയിരിക്കുക അവരുടെ പ്രത്യേകിച്ച് ആ ഭാര്യ അപ്പുറത്തെ വീട്ടിലിങ്ങനെ ഇവരുടെ ജെന്നലു വഴി അപ്പുറത്തെ വീട്ടിലുള്ള ജനൽ ജെന്നലിങ്ങനെ നോക്കിയിരിക്കും അങ്ങനെ ഒരു ദിവസം ആ ഭാര്യ തൻ്റെ ഭർത്താവിനോട് പറയുണ്ടായി നോക്കൂ ആ അയൽവക്കത്തെ വീട്ടിലെ ആ ജെന്നലില് എത്ര പൊടിയാ ആ സ്ത്രീക്കൊന്ന് ജോലി ചെയ്തുകൂടി അതെല്ലാം അടിച്ച് ക്ലീൻ ചെയ്ത് വെച്ചുകൂടെ അത് ദിവസവും ഈ ഭാര്യ അവിടെ വന്നിരുന്ന് ഇത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം അങ്ങനെ ഭർത്താവ് ഒന്നും മിണ്ടാറില്ല ഒരു ദിവസമായപ്പോൾ ആ ഭാര്യ വന്നിരുന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇന്ന് എന്തായാലും മഴ പെയ്യും അപ്പോൾ ഭർത്താവ് ചോദിച്ചു കാര്യം എന്താ അപ്പോൾ അദ്ദേഹം സ്ത്രീ പറഞ്ഞു കാര്യം നോക്കൂ അപ്പുറത്തെ വീട്ടിലെ ജനലെല്ലാം ഇന്ന് ക്ലീൻ ചെയ്തിരിക്കുന്നു എന്തോ അതുകൊണ്ട് മഴ പെയ്യും അപ്പോഴാണ് ഭർത്താവ് പറഞ്ഞത് അപ്പുറത്തെ വീട്ടിലെ ജനലല്ല ക്ലീൻ ചെയ്തത് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഈ വീട്ടിലെ ജനല ക്ലീൻ ചെയ്തിരിക്കുകയാണ് ഈ ജനാല വഴിയാണ് അപ്പുറത്തെ ജനാല ഞാൻ കണ്ടത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ മറ്റുള്ളവരുടെ ദോഷം ആരോപിക്കുന്നു മറ്റുള്ളവരുടെ അവഗുണങ്ങൾ കാണുന്നു എങ്കിൽ മനസ്സിലാക്കുക എൻ്റെ ദൃഷ്ടിദോഷമാണ് നമ്മൾ സാധാരണ പറയും മഞ്ഞ കണ്ണട വെച്ചാൽ എല്ലാം മഞ്ഞയായിട്ട് കാണും ചുമന്ന കണ്ണട വെച്ചാൽ എല്ലാം ചുമപ്പായിട്ട് കാണും അപ്പം അതേപോലെ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഞാൻ മറ്റുള്ളവരിൽ കാണുന്നത് ഇതൊന്ന് എന്നെ പരിവർത്തനപ്പെടുത്തില്ല എന്നെ വീണ്ടും ദോഷപ്പെടുത്തുകയുള്ളു അതുകൊണ്ട് മറ്റുള്ളവരെ നോക്കാതെ ഞാൻ എന്നിലേക്ക് മാത്രം ശ്രദ്ധിക്കുക അങ്ങനെ സ്വയം എൻ്റെ ഉള്ളിൽ പരിവർത്തനം കൊണ്ടുവരിക ഒരു കുട്ടി അച്ഛൻ വീട്ടിൽ വന്നിരുന്ന ഓഫീസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ കുട്ടി കൊച്ചു കുട്ടിയാണ് ആ കുട്ടി വന്ന് അച്ഛനെ ഇങ്ങനെ ശല്യപ്പെടുത്താൻ അച്ഛ അതെന്താ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ ഇരുന്ന ഒരു ഇന്ത്യയുടെ ഭൂപടം ഉണ്ടായിരുന്നു ആ ഭൂപടം അവൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പോൾ അച്ഛനറിയാം അതെന്ത് ചെയ്തു വെച്ചാൽ മോനെ നോക്ക് ഇത് ഇന്ത്യയുടെ ഭൂപടമാണെന്ന് അച്ഛൻ പല പ്രാവശ്യം ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു ഞാൻ ഇത് കീറിത്തരാം നീ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും ഇതേപോലെ പഴയതുപോലെ വയ്ക്കണം കേട്ടോ അപ്പോൾ ആ കുട്ടി പറഞ്ഞു ശരി ഞാൻ വയ്ക്കും അപ്പോൾ അച്ഛൻ എന്തു ചെയ്തു വെച്ചാൽ അത് നന്നായിട്ട് വലിച്ചു കീറിയിട്ട് ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു ആ കുട്ടിക്കൊരു ജോലി കൊടുത്തതാണ് അച്ഛനെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി പക്ഷേ ആ കുട്ടി എന്തു ചെയ്തു വെച്ചാൽ അത് കൊണ്ടുപോയി ഇട്ട് വളരെ ഭംഗിയായിട്ട് അത് ഒട്ടിച്ച് വളരെ കറക്റ്റായിട്ട് കുറേ സമയങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ അടുത്ത് അത് കൊണ്ടുവന്ന് കാണിച്ചു അച്ഛൻ അത്ഭുതപ്പെട്ടു കാരണം അതത്ര ഭംഗിയായിട്ടാണ് ആ ഇന്ത്യയുടെ ഭൂപടം ഒട്ടിച്ച് വളരെ കറക്റ്റായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറാതെ വളരെ കൃത്യമായിട്ട് അത് ഒട്ടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ആ മകനോട് അച്ഛൻ ചോദിച്ചു മോനിത് എങ്ങനെയാണ് ഒട്ടിച്ച് ഇത്ര കറക്റ്റായിട്ടാ അപ്പം മകൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ മറുവശം കാണിച്ചു കൊടുത്തു മറുവശത്തിൽ നോക്കിയപ്പോൾ അതിലൊരു മനുഷ്യനായിരുന്നു അപ്പം അവൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ മനുഷ്യൻ്റെ തല ഒട്ടിച്ചു ഈ മനുഷ്യൻ്റെ ഉടലൊട്ടിച്ചു ഈ മനുഷ്യൻ്റെ കൈയെടുത്ത് ഒട്ടിച്ചു ഈ മനുഷ്യൻ്റെ കാലൊട്ടിച്ചു ഈ മനുഷ്യനെ റെഡിയാക്കിയപ്പോഴാണ് അച്ഛ ഇപ്പുറത്ത് ഇത് വളരെ കൃത്യമായത് അപ്പ ഇതിലൂടെ നമുക്കൊരു മെസ്സേജ് കിട്ടിയെന്താന്ന് വെച്ചാൽ വ്യക്തി മാറിയാൽ ലോകം മാറി ഇതേപോലെ നമ്മളൊരു വ്യക്തിയുടെ ഉള്ളിൽ നന്മയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിലും മാറ്റം ഉണ്ടാകും അങ്ങനെ നമ്മുടെ കുടുംബം മാറുന്നതിലൂടെ നമുക്ക് നാടിനെ മാറ്റാൻ കഴിയും ആ നാട്ടിലൂടെ നമുക്ക് ലോകത്തെ തന്നെ മാറ്റാൻ കഴിയും ഇത് ക്രമേണ നടക്കുന്ന ഒരു സമ്പ്രദായമാണ് അതുകൊണ്ട് സ്വപരിവർത്തനമാണ് എല്ലാത്തിനും ആധാരമെന്ന് പറയുന്നത് ഓം ശാന്തി